ഹലോ ഗായ്സ്, ഇറ്റ്സ് മേജർ വ്ലോഗ്സ് ആൻഡ് നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാർ ഡീലർ സിമുലേറ്റർ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാർ ഡീലറാണ്. സോ അപ്പോൾ കാർ ഷോറൂമൊക്കെ വെച്ചിട്ട് കാർ അങ്ങ് വിൽക്കുക, വാങ്ങിക്കുക, വിൽക്കുക, ഇതാണ് പരിപാടി. സോ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുന്നതാണ്. അപ്പോൾ അതെ, എല്ലാ പരിപാടികളൊക്കെ സെറ്റ് ഇനി നമുക്ക് ഇതേ ഒരു ഷോറൂം അങ്ങ് വാങ്ങിക്കുകയാണ്. ഈ എ ജെ ഗെയിം അല്ല എന്ത് കൊടുക്കും, ഓക്കെ, എ ജെ ഷോറൂം അങ്ങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. നോക്കട്ടെ, ഈ ബിൽഡിംഗ് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നുണ്ട് ഷോറൂം. എന്തായാലും നമുക്ക് കാറിനുള്ള സെറ്റപ്പൊക്കെ നോക്കാം. നമുക്ക് ഇവിടെ അതെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇവിടെ സെക്യൂരിറ്റി ഏജൻസീസ് ഇപ്പോൾ വേണ്ട, പൈസ കുറവാണ്. ആദ്യം കുറച്ച് നമുക്ക് സമ്പാദിക്കാം. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കാറൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. ആ ബെസ്റ്റ്. ഇപ്പം എങ്ങനെ ഇരിക്കണം, നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി ഈ കാറൊക്കെ വാങ്ങിക്കണമെങ്കിൽ വേറെ ഒരു സാധനം കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അതായത് അപ്പം നമുക്കിത് ഒരു ബേസാണ് വേണ്ടത്. സോ അപ്പോൾ ബേസ് ഓക്കെ, മൂല്യത്തിന് കിടക്കുന്നുണ്ടല്ലേ. നമുക്കൊരു 1000 രൂപേൻ്റെ മതി, 1000 രൂപ മതി. ഇപ്പം 1000, പിന്നെ നമുക്ക് മാറ്റാലോ, പൈസ കൂട്ടിയെടുക്കാം, കൂടിയതെടുക്കാം. ഓക്കെ, ഇനി കാറ് എവിടെ നിന്ന് വാങ്ങിക്കും? ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഡേ, പരിസരമൊക്കെ എങ്ങനെയാ? ഓക്കെ, സെറ്റാണ്. കാറ് വാങ്ങിക്കാം അല്ലേ? ഇനി ഭഗവാനെ ഈശ്വര, നല്ലൊരു കാർ തന്നെ കിട്ടുമോ? നോക്കാം, നമുക്ക് പ്രൈസൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. അത് നമുക്ക് 3000 മതി. 3000 ഒരു കാറ്. പ്രൈസ് എത്ര ഇടും? 40000 വെക്കാം. അതല്ലേ സുഖം. 3000-40000 വെക്കാൻ പറ്റത്തില്ല. എന്തെന്നടേ ഇത്? നമുക്കൊരു ഓക്കെ, വീണ്ടും കുറയ്ക്കാം. നമുക്കൊരു 4000 പറ്റുമോ, ഇല്ലെങ്കിൽ 3000? ആ ബെസ്റ്റ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് 3600 വിൽക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ നമുക്ക് 1000 കൂടിപ്പോയി എന്നാണ്. ആ ഓക്കെ, 1000 കൂടി പോയിട്ടുണ്ട്. നമുക്ക് ഇനി അത് കുറയ്ക്കണം, എന്നാലേ പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ. ഓക്കെ, സെറ്റ്. ഓട്ടോ സെയിൽ കോണായി തന്നെ ഇരിക്കട്ടെ. ധാന്യങ്ങ് വിറ്റങ്ങ് പോകണമെങ്കിൽ പോട്ടേടേ, നമുക്ക് പൈസ കിട്ടിയാൽ മതി. ഓക്കെ, ഇവിടെ നിന്നാണ് ഇവിടെ. ഓ, ഇനി ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തൊക്കെ എടുക്കണോടേ, അതിന് പൈസ വേണമെന്നാണ് പറയണേ. ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഇനി നമുക്ക് സമ്പാദിച്ച് ഉണ്ടാക്കേണ്ടതാണ്. ഓക്കെ, കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ആരും വന്നില്ല, കാരണം ഷോറൂം ക്ലോസ്ഡ് ആണ്. ഓപ്പൺ ആക്കിയില്ല, ഞാൻ ഓപ്പൺ ആക്കാണ്ട് ഇങ്ങനെ ക്ലോസ്ഡ് ആക്കി വെച്ചിട്ട് വിൽക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചതിന് ആരെങ്കിലുമൊക്കെ കയറി വരുമോ? വരത്തില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെയൊക്കെ ഓരോരോ മണ്ടത്തരങ്ങൾ. ഡേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടേ, വാ വാ വാ, കമോൺ കമോൺ, നടുകരെ ഓടി വരിക, ഓടി വരിക. ഏജ ഷോറൂമിലേക്ക് കിട്ടില്ലേ കാറുണ്ട്? ആ വാ ഏച്ചി, വാ 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 വാ. ഇതെന്ത് കയറത്തെ ചേച്ചി, നല്ല കിടുക്കൻ കാറാണ്, പൊളിയാണ്, 100-110 സ്പീഡ്, എല്ലാം ഉണ്ട്. ഓക്കെ, വിറ്റി, സന്തോഷമായി. ഓ, ഒരാൾക്ക് ഇങ്ങനെ കള്ളം പറഞ്ഞു കൊടുക്കാൻ നേരത്തെ എന്താ മനസ്സുഖം. നീ ഇവിടുന്ന് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എന്തുണ്ട്? ഓക്കെ, അപ്പം നമുക്ക് ഇതേ രണ്ടാമതും കാർ വിറ്റി. പക്ഷേ പൈസ എന്തോ കുറവ് ഉള്ള പോലെ എന്തോ ഒരു ഡൗട്ട്. ആ, എന്തെങ്കിലുമൊക്കെ ആകട്ടേടേ, നമുക്ക് വീണ്ടും കാറൊക്കെ വാങ്ങിച്ചിടാം. ഓക്കെ, അപ്പോൾ ആ കാറും വാങ്ങിച്ചിട്ട് പ്രൈസൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബേസും കൂടിയും സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ്. പക്ഷേ ഇപ്പോഴാണ് പെട്ടത്, ഇനി നമുക്ക് കാർ വാങ്ങിച്ചിട്ടുണ്ട്, ഇടാൻ പൈസ തികയത്തില്ല. തികയും, പക്ഷെ ഇത്രയും കൂടി വേണം പൈസ. ഇവിടെ നമ്മുടെ കാറൊക്കെയാ, നമുക്ക് കാറോ കൊള്ളാലോ. എൻ്റെ മോനെ, നമുക്ക് ആ ഫസ്റ്റ് 3000 കാറൊക്കെ ഉണ്ടാകും, കുഴപ്പമില്ല. നോക്കാം. ഓക്കെ, ഇറങ്ങി, കാർ സോൾഡാ. ഓക്കെ, കാർ വിറ്റു, നല്ല കാര്യം. അല്ല, നമ്മുടെ കാറാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന കാറാണ്. ഇതെന്തെന്ന്? ഓ, മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിപ്പയർ, ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും എൻ്റെ അകത്ത് വന്നത്. ചിലപ്പോൾ രണ്ടും വന്നേക്കാം, നമുക്ക് നോക്കാം.
നമ്മുടെ ഇനി പ്രത്യേകിച്ച് എന്താടേ ഇവിടെ ഉള്ളത്? ഓക്കെ, കിണ്ണൻ സ്ഥലം, നല്ലൊരു സ്ഥലമുണ്ട് ഇവിടെ, ഒന്നും പറയാനില്ല. ഓക്കെ, വീണ്ടും കാർ വിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതെന്തുവാടേ ലൈറ്റൊക്കെ ഓഫാകുന്നു ഇവിടുത്തെ. ഡേയ്, ഓ നീഡ് ടു സ്ലീപ്പ് എന്നൊക്കെ. ഷേ, ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. നമുക്ക് കാർ എടുത്തുകൊണ്ട് പോകാം, അതുമ്പോൾ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തും. ഡേയ്, ഓണവിടെ വണ്ടി. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആരും മറക്കല്ലേ, ഇൻസ്റ്റാഗ്രാമൊക്കെ പോയിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഏ, നമ്മൾ പൈസ അടക്കേണ്ടി എന്നൊക്കെ വരുമെന്ന്, ഫൈനൊക്കെ ഉണ്ടെന്ന് ഉറങ്ങിയില്ലെങ്കിൽ എന്നാണെന്നാണ് തോന്നുന്നത്. ഡേ, ഈ ടൈമിലൊക്കെ കാറൊക്കെ വിറ്റുന്നൊക്കെ എന്തൊന്നടേ ഇത്? നമ്മുടെ പൈസയൊക്കെ പോകുമെന്ന് ഉറങ്ങിയില്ലെങ്കിൽ എവിടെ ബെഡ് എവിടെ? ഡേ, ഓക്കെ ഗൈസ്, അപ്പോൾ ദേ ഉറങ്ങി എഴുന്നേക്കോ പെട്ടെന്ന്. ചത്ത ഇല്ല, ഇല്ല ഇല്ല, ചത്തട്ടില്ല ഗൈസ്, ചത്തട്ടില്ല. ഛേ, നാക്കടയിൽ കുടുങ്ങുന്നു. ഓക്കെ, ചത്തട്ടില്ല. നീസൈഡ് നമുക്ക് ഷോറൂമിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ ഷോറൂമിലേക്ക് എത്തി. ഷോറൂം അങ്ങ് ഓപ്പൺ ആക്കാൻ നേരത്ത് പറ്റത്തില്ല എന്ന്, ബില്ലൊക്കെ പേ ചെയ്യാൻ, കറണ്ട് ബില്ല്, എന്നാലേ ഓപ്പൺ ആക്കത്തുള്ളൂ എന്ന് കട. 500 രൂപയല്ലേ? പോ 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 പോ, 500 നമുക്കൊക്കെ സിമ്പിള് പൈസ. എന്തൊന്നടേ ഇവിടെ? ഓക്കെ, ഇനി കാറ് വാങ്ങിച്ചിട്ടിട്ട്. ഡേ, എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഇവിടെ, കാരണം നമ്മുടെ കയ്യിൽ പൈസ ചിലയിടത്ത് കൂടുതലും ചിലയിടത്ത് കുറവും. എന്താണോ സംഭവം? ഇനി ആ ഓട്ടോ സെയിൽ ഓണാക്കിയിട്ടേണ്ടിയാണോ? അറിയത്തില്ല, നോക്കാം നമുക്ക്. ഡേ, ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കയറി വടേ. അപ്പോൾ ദേ ചേച്ചി അങ്ങ് കാർ അങ്ങ് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. നമുക്കിനി പുതിയ കാർ വെക്കാം. പക്ഷേ പൈസ കുറവ് പോലെ, പൈസ കുറവാണ്. നമ്മൾ ഇറക്കുന്നതനുസരിച്ച് പൈസ കൂടുതലായിട്ട് കിട്ടുന്നില്ല. ഈ ഓട്ടോ സെയിൽ എന്തെന്നാ സംഭവം? അതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം, വെച്ച് നോക്കാം എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാലോ. ഓക്കെ, ഓട്ടോ സെയിൽ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി കസ്റ്റമേഴ്സ് വന്നെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരെത്തും പിടിയില്ലല്ലോ. ആ ചേട്ടാ, ചേച്ചി, സാറേ, എല്ലാവരും കയറി വരിക, കയറി വരിക. ആ ചേച്ചി, വാ 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 വാ. ആ ചേച്ചി, ആദ്യം ചേച്ചീൻ്റെ എമൗണ്ട് ഒന്നിട്, നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ വിറ്റ് തരും കേട്ടോ. ആ അപ്പം അവരുടെ ഓഫറൊക്കെ തന്നെ സംഭവം ഉദ്ദേശിച്ചത്. ഇതങ്ങ് ആദ്യമേ ചെയ്തിട്ടിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നേ ഗൈസ്. കുഴപ്പമില്ല. അപ്പോൾ ദേ വീണ്ടും നമ്മൾ പുതിയൊരു കാറൊക്കെ വാങ്ങിച്ചിടുന്നുണ്ട്. ഇനി ഓട്ടോ സെയിലൊക്കെ ഓഫ് ഡേ, ഓഫ് തന്നെ. സോ ഇപ്പോൾ തന്നെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.